ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന മാഷ് മെലയാണ് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഈ മാഷ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അളവില് പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കാൽ കപ്പിൽ നിന്ന് ഒരു അല്പം കൂടി കൂടുതലായിട്ട് മൂന്നിലൊന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് അളവിൽ നിറയെ കോൺഫ്ലോറും കൂടി മൈദാമാവ് ചേർക്കരുത് കോൺഫ്ലോർ തന്നെ മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം കേട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം മാക്സിമം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ കൈവച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കണം ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഷ് മെല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ട്രേ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ വട്ടപ്പാത്രം എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് സാധാരണ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് തന്നെ മതിയാവും വെളിച്ചെണ്ണയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാകും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പുരട്ടി കൊടുത്തിരുന്നാൽ മതിയാവും അതിനുശേഷം പിന്നെയും നമുക്ക് വേണ്ടത് നമ്മളിതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് നമ്മുടെ ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പൊട്ടി കൊടുക്കാം എന്നാ ഇതുപോലെ നമ്മുടെ എണ്ണയെല്ലാം പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം മാവും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒന്നാണ് അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിന് അളവിൽ ജലാറ്റും ചേർത്ത് കൊടുക്കാം ഫ്ലേവറോ കളറോ ഒന്നും ഇല്ലാത്ത ജലാറ്റും വേണം നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് നെയ്യൊരളവിൽ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സോസ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലൊന്ന് ഉരുക്കി വരട്ടെ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം നാരങ്ങ നീര് പിഴിഞ്ഞുവെച്ചു കൊടുക്കാം ഒരു എട്ടോ ഒൻപതോ തുള്ളി മാത്രം മതിയാവും ഒരുപാട് ചേർക്കരുത് വളരെ കുറച്ച് മാത്രം നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കണെന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്രിസ്റ്റൽ ക്രിസ്റ്റലാകാതിരിക്കാനാണ് അതായത് നമ്മുടെ ഷുഗർ സിറപ്പ് ഒരുപാട് തിളച്ച് വരുമ്പോഴത്തേക്കും തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയായിട്ട് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അതായത് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതിക്ക് ഒരു നൂൽ പരുവായിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിലാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ സിറപ്പ് കറക്റ്റ് പരുവായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് പച്ചവെള്ളം വെള്ളം എടുക്കാം അതായത് തണുത്ത വെള്ളമല്ല സാധാരണ നോർമൽ വെള്ളമൊന്നും എടുക്കണം അതിലേക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് ഒരു അല്പം ഷുഗർ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ബോൾ പോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ഇത്തേക്കും ഇതുപോലെ ജെല്ലി പോലെ നമുക്ക് കിട്ടും അതായത് നല്ല ക്രിസ്റ്റലായിട്ട് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമുക്കിങ്ങനെ ബോൾ പോലെ പിടിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ട് അതുപോലെ ആവാന് പാടില്ല ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാവേണ്ടത് ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജലാറ്റിൻ മിക്സ് കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതായത് പോലെ ഈ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് പിന്നീട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല ചൂടാണ് തിളയ്ക്കുന്ന ചൂടാണ് ഈ തിളയ്ക്കുന്ന ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലൊരു ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തണുപ്പിക്കാൻ വേണ്ടി വിടരുത് എങ്കിൽ പിന്നെ ഇത് ജെല്ലിയായി പോകും അതിൻ്റെ പേരിൽ അത്യാവശ്യം ആ ചൂടുണ്ടായിരിക്കണം ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ബീറ്ററാണ് യൂസ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിച്ച് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് വരെ ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ നമ്മളൊന്ന് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും ദാ ഈ ഒരു കട്ടിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് ദാ ഇത്രയും തിക്കായിട്ട് ഇനി കുറച്ചുകൂടി കട്ടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ദാ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും അതായത് ഒരു റിബൺ പോലെ ഇങ്ങനെ നമ്മുടെ ഈ ബാറ്ററി ഇതുപോലെ ഒന്ന് വീണുകൊണ്ടേയിരിക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ട്രേയിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്രത്തോളം വേണമോ അതിനനുസരിച്ചിട്ട് അളവിൽ ചേർക്കാവുന്നതാണ് പകുതി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് കളറിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് കളറും ഒരേ അളവിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ മാത്രം ചെറിയൊരു ലെയർ മതിയെങ്കിൽ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണിനടിയിലേക്ക് ഒല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്യണം അതായത് ഇതെല്ലാം ലെവൽ ചെയ്യണം നമുക്ക് നമുക്ക് അല്ലെങ്കിൽ സ്പൂണിലേക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ൊട്ടി പിടിക്കും അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററിയിലേക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ അളവിൽ വേൻ ലൈസൻസ് ചേർക്കുകയാണ് അതായത് നമ്മുടെ മാഷ്മലയുടെ ഒരു സൈഡ് വന്നിട്ട് ഞാൻ ഒരു ഫ്ലേവറും ചേർത്തിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ ചേർക്കാം ഞാൻ ഒരു സൈഡ് ഒരു ഫ്ലേവറും ചേർത്തിട്ടില്ല ഇതുപോലെ മറഡിലാണ് അര ടീസ്പൂൺ അളവ് വേനൽസൻസ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരല്പം കളറും കൂടി സ്ട്രോബെറി കളറാണ് ചേർക്കുന്നത് പിങ്ക് കളറ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാവുന്നേ ഉള്ളൂ ഗ്രീനോ ബ്ലൂവോ നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കളറ് ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഒരുപാട് സമയം ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്തേക്കണം കാരണം സമയം പോകുന്നതോറും അതായത് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതോറും ഇത് സെറ്റായിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ പേരിൽ ഇതെല്ലാം നമ്മൾ അടുത്ത് തന്നെ ഒന്ന് വെച്ചിരിക്കണം ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള റോസ് കളർ കിട്ടി കഴിഞ്ഞാൽ ഇനി ഇതുകൂടി നമ്മുടെ ട്രീയുടെ മുകളിലേക്ക് ഒന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നതിൽ കൂടുതലും റോസ് കളറാണ് കിട്ടുന്നത് അതിൻ്റെ പേരിലാണ് ഈ ഒരു കളറിലേക്ക് തന്നെ വാൻ ലൈസൻസ് ഒക്കെ ചേർത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടിൽ നമുക്കിത് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പൂണിലടിയിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് പതൊക്കെ ഇതൊന്ന് തട്ടി കൊടുക്കാം അതായത് ഇതിനുള്ളിലുള്ള അലംസ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നത് ഈ ഒരു രീതിക്ക് ഷേപ്പ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ മിക്സ് അതായത് പഞ്ചസാരയും കോൺഫ്ലോറും ചേർന്നിട്ടുള്ളത് അത് ഇതിന് മുകളിലേക്ക് പതിവേക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിടാം ഇപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റണം അതായത് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ ഫ്രീസറിലേക്കെല്ലാം മാറ്റേണ്ടത് അതായത് കട്ടപിടിപ്പിക്കാനല്ല വെക്കേണ്ടത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതിയാവും ഇത് ഫ്രിഡ്ജിൽ തന്നെ മാറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും അത്രയും മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറുണ്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ ും ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നാൽ ശരി ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടെന്നു വെച്ചാൽ ഇത് പതിവേക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് നമുക്കൊരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതൊന്ന് തട്ടിക്കൊടുക്കാം കത്തിയിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന സമയത്തെല്ലാം അല്പം മാവ് ഇതിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് വേണം ഈ സൈഡെല്ലാം ഒന്ന് ഉപയോഗിച്ചെടുക്കാനായിട്ട് സൂക്ഷിച്ച് പതുക്കെ ഒന്ന് എടുത്താൽ മതിയാവും ഒട്ടിപ്പിടിക്കുമ്പോഴെല്ലാം മാവ് കയ്യിലേക്കൊന്നെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഞാനിപ്പോൾ അത് ഇതുപോലെ എല്ലാം പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മാവ് ഇതിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് വിതറി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വീണ്ടും കത്തിയിലേക്ക് ഒരു അല്പം എണ്ണയും അതുപോലെ തന്നെ മാവ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ കറക്റ്റ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓരോ പീസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അതൊന്ന് മാവിലേക്ക് ഒന്ന് റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോഴത്തേക്കും ആ മാവിലൊന്ന് റോൾ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ പഞ്ഞി ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ വയലിടുന്നതും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോയില്ല അതുപോലെ ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ മാഷ് മെല്ലെ ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ ഒരുപാട് കാശൊക്കെ ആയിട്ടാണ് ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറ് പക്ഷേ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനും അതുപോലെ തന്നെ ഇതൊരുപാട് രീതിയിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ ഡോളിൻ്റെ ഷേപ്പിലോ അനിമൽസിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനുള്ള ആ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഒഴിച്ച് വെച്ചിരുന്നാൽ മതിയാവും കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കവറിൽ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യും ില്ലെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ആരും മറക്കരുത് ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ നാളെ രണ്ട് മണിക്ക് കാണാം അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്